നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 22-ാം തീയതി, 1199-ാം ആണ്ട് മീനമാസം 9-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് മകൻ നക്ഷത്രമാണ്. നക്ഷത്രങ്ങളിൽ വളരെ ശുഭ നക്ഷത്രത്തിൽപ്പെടുന്ന ഒന്നാണ് മകം. അപ്പോൾ മകൻ നക്ഷത്രം ശുഭവാരം വെള്ളിയാഴ്ച, ശുക്രൻ്റെ ദിവസമാണ്, സൗഭാഗ്യത്തിൻ്റെ ദിവസമാണ് ശുക്രൻ്റെ ദിവസം. അപ്പോൾ ശുഭനക്ഷത്രവും ശുഭദിവസവുമായി വന്നിരിക്കുന്ന ഇന്ന് നിങ്ങൾക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും കൊള്ളാവുന്ന ദിവസമാണ്. ഏത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാം, നക്ഷത്രം കൊള്ളാം, ദിവസം കൊള്ളാം. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അറച്ച് നിൽക്കരുത്. ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, അതെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ പോയി അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നെങ്കിലും നമുക്കിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ഫലപ്രദമായി തീരും. അതുപോലെ ഇന്ന് മകനക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ, മീനമാസത്തിലെ മകനക്ഷത്രം ഇന്ന് ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ മകനക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിൽ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, എല്ലാ മകനക്ഷത്രക്കാർക്കും അല്ല, ഇന്ന് ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വളരെ ഒരു വർഷത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. നിങ്ങൾക്ക് ഈ വർഷം ഗുണപ്രദം തന്നെയാണ്. സാമ്പത്തിക കാര്യത്തിൽ മാത്രമല്ല, ദാമ്പത്യ കാര്യത്തിലും ഈ ഒരു വർഷം സന്തോഷപ്രദം തന്നെയാണ്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും, അതുപോലെ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അതിൻ്റെ പുറത്ത് വിവാഹവും തീരുമാനം ഉണ്ടാവും, ഉറയ്ക്കാനായിട്ട് ഒക്കെ സഹായിക്കും. അതുപോലെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ചില സൗന്ദര്യ പണക്കങ്ങളായിട്ടും ഒക്കെ മാറി നിൽക്കുന്നവർക്ക്, ഐക്യക്കുറവായിട്ട് നിൽക്കുന്നവർക്ക് ഐക്യം ഉണ്ടാവുന്ന കാലഘട്ടമാണ്. അതുപോലെ വീട് വയ്ക്കാനോ വാഹനം വാങ്ങാനോ മറ്റ് സന്തോഷപ്രദമായ ഓരോ കാര്യങ്ങൾക്ക്, ജോലിക്ക് ശ്രമിക്കാനോ ഒക്കെ അനുകൂലപ്രദമായ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും മാറി നിൽക്കരുത്, ഓരോ കാര്യത്തിന് ഇറങ്ങണം. കാരണം നല്ല സമയം വന്നിരിക്കുകയാണ്, നല്ല ഫലം നിങ്ങൾക്ക് വരും എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് ഇറങ്ങണം. ഓരോന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ നല്ല സമയത്ത് നല്ല റോഡിൽ ആണെങ്കിൽ നമുക്ക് എത്രത്തോളം സ്പീഡിൽ പോകാൻ പറ്റും, അതുപോലെ ചീത്ത റോഡാണെന്ന് കണ്ടാൽ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, ആ റോഡിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ എന്നതുപോലെ നല്ല സമയം എന്നറിഞ്ഞ് അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുകയും വേണം. ഇന്നത്തെ ദിവസം നമുക്ക് ഭാഗ്യദായകമായി തീരാൻ വേണ്ടിയിട്ട് ക്ഷേത്ര ദർശനം ചെയ്യുന്നത്, അതായത് ദേവതകളെ ഭജിക്കുന്നത്, ദേവീ രൂപത്തിലുള്ള ദേവതകളെ ആരാധിക്കുക, പ്രത്യേകിച്ച് ദുർഗാക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം ചെയ്യുക. പ്രത്യേകം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പോവുകയും കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി, ചുവന്ന പട്ട് വാങ്ങി ദേവിക്ക് നടക്കി വയ്ക്കുക, അതുപോലെ കട്ടിപ്പായസം നടത്തുക, മുൻവിളക്ക് കത്തിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. അതുപോലെ ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും നമുക്ക് പ്രകൃതിയിൽ തന്നെ ചില നെഗറ്റീവായി നിൽക്കുന്ന ചില സമയങ്ങളുണ്ട്. യാത്രയ്ക്ക് നെഗറ്റീവായി നിൽക്കുന്ന 1.5 മണിക്കൂർ സമയമുണ്ട്, 12 മണിക്കൂറിനുള്ളിൽ, അതാണ് രാഹുകാല സമയം. ഈ സമയം യാത്രാ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ആ രാഹുകാല സമയം വരുന്നത് 11:01 തൊട്ട് 12:31 വരെയാണ്, 1.5 മണിക്കൂർ നേരം. ഞാൻ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാഹുകാലം 11:30 വരെ എന്ന്. 11:01 തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് രാഹുകാല സമയം യാത്രാ കാര്യങ്ങൾക്ക് ആ 1.5 മണിക്കൂർ നേരം
ഒഴിവാക്കുക. അതിന് മുമ്പോ പിൻപോ യാത്ര ചെയ്യുക. അതുപോലെ ശുഭകാര്യങ്ങൾക്ക് മാറ്റിവെക്കേണ്ട രണ്ട് സമയമാണ് ഗുളികകാലവും യമകണ്ഠകാലവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 8:01 തൊട്ട് 9:31 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3:32 തൊട്ട് 5:03 വരെയും. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് ഇടപെടാതിരിക്കുക. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം. അഭിജിത്തിൻ്റെ മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത എന്ത്? ഇന്ന് അഭിജിത്ത് മുഹൂർത്തം നോക്കേണ്ടതില്ല, അല്ലാതെ തന്നെ നമുക്ക് നല്ല മുഹൂർത്ത രാശിയുള്ള ദിവസമാണ്. ആ സമയത്ത് അഭിജിത്ത് മുഹൂർത്തവും കൂടി തിരഞ്ഞെടുക്കുകയാണെങ്കിലോ ഫലം ഇരട്ടിക്കും. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:07 തൊട്ട് 12:55 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം അഭിജിത്ത് മുഹൂർത്തം നിൽക്കുന്ന സമയമായതുകൊണ്ട് അഭിജിത്ത് എന്ന ഗ്രഹം, നക്ഷത്രം പ്രകാശിച്ച് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് എന്ത് നെഗറ്റീവ് ദോഷത്തെയും ആ ഗ്രഹത്തിൻ്റെ പ്രകാശം കൊണ്ട് കത്തിച്ച് കളയും. അതുകൊണ്ടാണ് ആ സമയത്തിന് പലപ്പോഴും ജ്യോത്സ്യന്മാരായ ഞങ്ങൾ മറ്റ് മുഹൂർത്ത രാശികൾ കിട്ടാതെ വന്നാൽ തന്നെ ആ സമയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു പോകും. അതിൽ തന്നെ രാഹുകാലമോ ഗുളികകാലമോ യമകണ്ഠകാലമോ ഇല്ലാത്ത നല്ല സമയം നോക്കി നമ്മൾ ആ സമയത്തെ വിനിയോഗിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ ആൾക്കാർക്കും, പ്രത്യേകിച്ച് മകനക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും സൗഭാഗ്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.